ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരത്ത് നാലാഞ്ചിറയ്ക്കടുത്ത് കെ ജെ കെ ഹോസ്പിറ്റലിനടുത്താണ് കേട്ടോ. ഇതേ ഇപ്പം ഞാനിപ്പോൾ ഇതാ നേരെ കാണുന്നത് വന്നിട്ട് കെ ജെ കെ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങാണ്. ആ കെ ജെ കെ നമ്മൾ നാലാഞ്ചിറയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നാലാഞ്ചിറയല്ല, മെയിനായിട്ട് പരുത്തിപ്പാറയും നാലാഞ്ചിറ പോകുന്ന വഴിക്ക് ആംസെറ്റ് എന്ന് വന്നിട്ട് ഒരു സാനിറ്ററി വയേഴ്സിൻ്റെ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ അടുത്തായിട്ട് ലെഫ്റ്റിലൂടെ കിടക്കുന്ന റോഡിലേക്കാണ് നമുക്ക് കെ ജെ കെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത്. ഇതേ കാണുന്നുണ്ടോ, ആ കെ ജെ കെ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വലത്തോട്ട് കിടക്കുന്ന ഒരു വഴിയുണ്ട്. ഇതാ കാണുന്ന വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ, അതിനകത്തായിട്ട് നമുക്കൊരു 20 സെൻറ് സ്ഥലം വിൽക്കാനുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഇതാ വലത്തേക്ക് കിടക്കുന്ന ആ വഴിക്കകത്ത് നമ്മുടെ കാർ കിടക്കുന്നതുണ്ടോ, ആ വഴിയാണ്. അതിനകത്ത് വന്നിട്ട് ടോട്ടല് 20 സെൻറ് സ്ഥലം വിൽക്കാനുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ഥലം ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുമൊക്കെ ഇപ്പോൾ കാട് പിടിച്ചൊക്കെ കിടക്കുവാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അടുത്തേക്കൊക്കെ നല്ല രീതിയിൽ റെസിഡൻഷ്യൽ പ്ലോട്ട്സ് ആയിട്ടൊക്കെ ഒത്തിരി ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം വന്നിട്ട് കരഭൂമിയാണ്, നമുക്ക് ബി ടി ആറിൽ വന്നിട്ട് കരഭൂമിയാണ്. ഒത്തിരി കാട് പിടിച്ച് കിടക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ റോഡിൽ നിന്ന് ഏകദേശം ഒരു 60 മീറ്ററോളം അകത്തേക്ക് കയറണം കേട്ടോ. ഇതാ ഇവിടെ നിന്ന് ഈ വഴി വന്നിട്ട് ഏകദേശം ഒരു 60-70 മീറ്റർ അകത്തേക്ക് വരണം. അകത്തേക്ക് വരുമ്പോൾ നേരെ കാണുന്ന പ്ലോട്ടാണ്, ഇതാ നേരെ കാണുന്ന പ്ലോട്ടാണ്, സ്ക്വയർ പ്ലോട്ടാണ്, 20 സെൻറ് സ്ക്വയർ പ്ലോട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മാർവാനിയസ് കോളേജ് വളരെ അടുത്താണ്. ഇപ്പോൾ ഇവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ നമുക്കൊരു 1.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ എം സി റോഡിലേക്ക്. എം സി റോഡിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് നാലാഞ്ചിറയെല്ലാം, അതുപോലെ നാലാഞ്ചിറ മാർവാനിയസ് കോളേജ്, അതുപോലെ നവജീവൻ സ്കൂള്, ഇങ്ങനെയുള്ള സ്കൂളുകളെല്ലാം വളരെ അടുത്താണ്. ഇതാ ഈ കാണുന്ന 20 സെൻറ്റാണ്. ഇതെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്ത പ്ലോട്ടാണ് കേട്ടോ. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ താന്നാണ് കിടക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്ത് കിടക്കുന്ന പ്ലോട്ടാണ്. ഇനി ഇതിനകത്ത് ഫില്ലിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ഈ വസ്തുവിൽ വരുമ്പോൾ വേറെ ഫില്ലിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇവിടുന്ന് കേശവാസ് വരാനും വളരെ അടുത്താണ് കേട്ടോ. നമുക്ക് എം സി റോഡിലേക്ക് ഇറങ്ങാൻ ഇവിടെ നിന്നൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു 1.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. പിന്നീട് അവിടുന്ന് കേശവാസ് വരെ വളരെ അടുത്താണ്. സിറ്റിയിലേക്ക് നല്ല അക്സസിബിലിറ്റി ഉള്ള പ്ലോട്ടാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വില പറയുമ്പോഴത്തേക്കും 1 സെൻറ്റിന് 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. 1 സെൻറ്റിന് 8.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വയലായിരുന്നു. ആ വയലൊക്കെ നികത്തിയിട്ട് ഇപ്പോൾ ഒത്തിരി വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വരുമ്പോഴത്തേക്കും ശരിക്കും കരഭൂമിയാണ്. ബി ടി ആറിലേക്ക് വരുമ്പോഴത്തേക്കും കരഭൂമിയാണ്. ഇവിടെ വേറെ വീട് വയ്ക്കുന്നതിന് പെർമിഷൻ കിട്ടാനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ ഓണറൊക്കെ ഇത് ഇങ്ങനെ അവർ ചുമ്മാ വാങ്ങിയിട്ട് അവർ നോക്കാണ്ടിട്ടിരിക്കുന്നതാണ് കേട്ടോ. അതാണ് അതിനകത്ത് ഒത്തിരി ഫുള്ള് കാട് പിടിച്ചൊക്കെ കിടക്കുന്നത്. ഫുള്ള് മണ്ണൊക്കെ ഇട്ട് അടിച്ചു നിർത്തിയിട്ട് കുറേ കാലമായി. അപ്പോൾ അങ്ങനെ ഇത് കാട് പിടിച്ച് കിടക്കുന്നതാണ് കേട്ടോ. വാങ്ങുന്നവർക്കൊന്ന് നല്ലപോലെ ക്ലിയർ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഇതിനകത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ടോട്ടലായിട്ട് 20 സെൻറ്റ് സ്ഥലമാണ്, സ്ക്വയർ പ്ലോട്ടാണ്, 1 സെൻറ്റിന് 8.5 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറയുന്ന വില നെഗോഷ്യബിൾ ആണ്. നമുക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് ഓണറുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാം. അപ്പോൾ അതിനുശേഷം വിലയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റം വരുത്തിയൊക്കെ വാങ്ങാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നന്ദി.